കഠിനമായ മഴയും ഭൂമി സംഭരിക്കപ്പെടുന്ന ജലവും അതിമർദ്ദത്താൽ പുറന്തള്ളപ്പെടുന്ന പ്രതിഭാസമാണ് ഉരുൾപൊട്ടൽ. മഴക്കാലത്താണ് സാധാരണയായി ഈ പ്രതിഭാസം സംഭവിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ സംഭവിക്കുന്ന ഉരുൾപൊട്ടലിൽ ഭൂമിക്കടിയിലെ കല്ലും മണ്ണും വെള്ളത്തോടൊപ്പം ശക്തമായി പുറന്തള്ളപ്പെടുന്നു. ഈ ഭൂസ്ഥിരത നഷ്ടപ്പെടുന്നതിന് നിരവധി കാരണങ്ങളുണ്ട്. അത് ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങളോ ഭൗതികമായ കാരണങ്ങളോ മനുഷ്യ ഇടപെടലുകളോ ആവാം. എന്നാൽ അതിനു പുറമെ ദിവസങ്ങളോളം നീണ്ടുനിൽക്കുന്ന ശക്തമായ മഴയും ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. ഏകദേശം 22 ഡിഗ്രിക്ക് മുകളിൽ ചരിവുള്ള മലമ്പ്രദേശങ്ങളിലാണ് ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ. ഭൂമിയുടെ കിടപ്പ്, ചരിവ്, പാറകളുടെ സ്വഭാവം, മണ്ണിന്റെ ഘടന, മരങ്ങളുടെ പ്രത്യേകത തുടങ്ങിയവയൊന്നും കണക്കിലെടുക്കാതെ നാം മലഞ്ചെരിവുകളിൽ കൃഷി ചെയ്യുന്നത് ഉരുൾപൊട്ടലുണ്ടാക്കുന്നു. മണ്ണും പാറയും ഖനനം ചെയ്യുന്നതും റോഡ് പണിയുന്നതും കെട്ടിട നിർമ്മാണവുമൊക്കെ ചരിഞ്ഞ പ്രതലങ്ങളിലെ സന്തുലിതാവസ്ഥ തകർക്കുന്നു. ഇത് വൻതോതിലുള്ള മണ്ണൊലിപ്പിനും മണ്ണിടിച്ചിലിനും കാരണമാകുന്നു. അതായത് 95% ഉരുൾപൊട്ടൽ മനുഷ്യനിർമ്മിതമാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. സാധാരണഗതിയിൽ മണിക്കൂറിൽ 10 സെന്റിമീറ്റർ മഴയാണ് ഒരിടത്ത് പെയ്യേണ്ടത്. എന്നാൽ ഇതിലേറെ മഴ പെയ്യുന്നതാണ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടാകാൻ കാരണം. ഉരുൾപൊട്ടൽ സാധ്യത കൂടുതലുള്ള സ്ഥലങ്ങളിൽ 24 മണിക്കൂറിൽ കൂടുതൽ നിർത്താതെ തുടർച്ചയായി മഴ പെയ്യുകയാണെങ്കിൽ ഉരുൾപൊട്ടൽ സാധ്യത മുൻകൂട്ടി കാണണം. മലയടിവാരത്തും മലമുകളിലും കുന്നിൻ ചെരിവിലും താമസിക്കുന്നവർ കൂടുതൽ ജാഗ്രത പാലിക്കണം. 2 കിലോമീറ്റർ ചുറ്റളവിൽ എന്തെങ്കിലും ഉരുൾപൊട്ടൽ ഉണ്ടായ സ്ഥലമാണെങ്കിൽ പ്രത്യേകിച്ചും. എന്നാൽ ചെറിയ ചെറിയ ലക്ഷണങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഉരുൾപൊട്ടൽ സാധ്യത അനുമാനിക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ കൂടി വെള്ളം ചെറിയ ഉറവ് പോലെ രൂപപ്പെടുന്നതും ആ പ്രദേശങ്ങളിലെ മരങ്ങൾ ചരിഞ്ഞു നിൽക്കുന്നതും ഉരുൾപൊട്ടൽ അടുക്കുംതോറും നേരിയ മുഴക്കം ശ്രദ്ധയിൽപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് രക്ഷാമാർഗങ്ങൾ സ്വീകരിക്കേണ്ടതാണ്.